ബംഗളൂരുവിൽ ഉണ്ടായ കലാപത്തിൽ അറസ്റ്റിലായ 40 പേർക്ക് ഭീകര സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് പോലീസ്. പ്രതികൾക്ക് 2013 മല്ലേശ്വരത്തുണ്ടായ ബോംബ് സ്ഫോടനം, 2014 ചർച്ച് സ്ട്രീറ്റ് സ്ഫോടനം എന്നിവയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുമായി അടുത്ത ബന്ധമുണ്ടെന്നാണ് കണ്ടെത്തൽ. ഫേസ്ബുക്ക് കുറിപ്പിന്റെ പേരിലാണ് കലാപം ഉണ്ടായത്. അക്രമം നടന്ന ബംഗളൂരുവിലെ ഡി ജെ ഹള്ളി പ്രദേശത്ത് നിന്ന് 380 പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. അൽഹിന്ദ് SDPI പ്രവർത്തകരാണ് ഇവരിൽ ഏറെയും. കലാപക്കേസുമായി ബന്ധപ്പെട്ട് 80,000 ഫോൺ കോളുകളാണ് പോലീസ് പരിശോധിക്കുന്നത്. മണിക്കൂറുകളുടെ ഇടവേളയിൽ ഇത്രയും കോളുകൾ വിളിക്കാനുണ്ടായ സാഹചര്യവും അന്വേഷിക്കും. അൽഹിന്ദ് എന്ന സംഘടനയുടെ പ്രവർത്തകനായ സമീയുദ്ദീൻ എന്നയാൾക്ക് തീവ്രവാദ ബന്ധമുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ ഈ കേസ് NIA കൈമാറിയേക്കും. ശിവാജി നഗറിൽ RSS പ്രവർത്തകൻ രുദ്രേഷ് കൊല്ലപ്പെട്ട കേസിലെ പ്രതികളുമായി ഉറ്റ ബന്ധമുണ്ട് സമീയുദ്ദീൻ എന്നാണ് നിഗമനങ്ങൾ. ആ കേസിലെ പ്രധാന പ്രതിയെ ഇയാൾ ജയിലിൽ സന്ദർശിച്ചിരുന്നു. കളിയിക്കാവിളയിൽ സ്പെഷ്യൽ SI വിൽസനെ വെടിവെച്ച് കൊന്നതുൾപ്പെടെ വിവിധ കേസുകളിൽ ഒട്ടേറെ അൽഹിന്ദ് അൽഉമ പ്രവർത്തകർ ബംഗളൂരുവിൽ നിന്ന് അറസ്റ്റിലായിരുന്നു. ഇവർക്കും സ്ഫോടന കേസിൽ പിടിയിലായവരുമായി ബന്ധമുണ്ട്. മല്ലേശ്വരം ചർച്ച് സ്ട്രീറ്റ് സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട പല കേസുകളിലും ദേശീയ അന്വേഷണ ഏജൻസിയായ NIA അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പല കേസുകളിലും വിചാരണ വിവിധ ഘട്ടങ്ങളിലാണ്. 2013 മല്ലേശ്വരത്തുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ പ്രതിസ്ഥാനത്ത് അൽഉമ പ്രവർത്തകരായിരുന്നു. ചർച്ച് സ്ട്രീറ്റ് സ്ഫോടനത്തിന് പിന്നിൽ ഇന്ത്യൻ മുജാഹിദിനും. ബംഗളൂരു കലാപത്തിനിടെ പോലീസ് വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റ മറ്റൊരാളും മരിച്ചു. കലാപമുണ്ടായ DJ ഹള്ളി SDPIക്ക് വൻ സാന്നിധ്യമുള്ള പ്രദേശമാണ്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കർണാടകയിൽ പോപ്പുലർ ഫ്രണ്ടിനെയും SDPIയെയും നിരോധിക്കുന്നത് സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. ബംഗളൂരു ആക്രമണത്തിന്റെ ഗൗരവം കണക്കിലെടുത്തും അറസ്റ്റിലായ ഒരാൾക്ക് നിരോധിത സംഘടനയായ അൽഹിന്ദുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നുമാണ് അന്വേഷണം NIAക്ക് വിടാൻ തീരുമാനിച്ചത്. വിദ്വേഷ പരാമർശങ്ങളെ തുടർന്ന് KG ഹള്ളി DJ ഹള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വ്യാപക ആക്രമണമാണ് ഉണ്ടായത്. ഇതിന് നേതൃത്വം നൽകിയവർക്കെതിരെ UAPA നിയമപ്രകാരം കേസെടുക്കാൻ സർക്കാരും തീരുമാനിച്ചിരുന്നു. UAPA ചുമത്തിയാൽ അന്വേഷണം NIAക്ക് വിടാൻ സാധ്യതകളുമേറും. ഭീകര സംഘടനയായി ബന്ധമുള്ള ആളാണ് പോലീസ് പിടിയിലായിരിക്കുന്ന സമീയുദ്ദീൻ എന്നതിനെയും ഗൗരവത്തോടെയാണ് കർണാടക സർക്കാർ കാണുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇയാൾ ഭീകര സംഘടനയായ അൽഹിന്ദുമായി ബന്ധം പുലർത്തുന്നതായി അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ കർണാടക ആഭ്യന്തരമന്ത്രി ബസവരാജ് ബൊമ്മി കലാപകാരികൾക്ക് ഭീകര സംഘടനയായ അൽഹിന്ദുമായി ബന്ധമുള്ളതിന്റെ സൂചനകൾ ലഭിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സമീയുദ്ദീൻ പോലീസിന്റെ പിടിയിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി സമീയുദ്ദീനെ പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ഇയാളുടെ പക്കൽ നിന്നും ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. സംഘർഷത്തിൽ ഉൾപ്പെട്ട 40 ഭീകര വർഗീയ ആക്രമണ കേസുകളിലെ പ്രതികളുമായി ബന്ധമെന്ന് കണ്ടെത്തൽ ഗൗരവകരമാണ്. August 13 KG ഹള്ളിയിലുണ്ടായ ആക്രമണത്തിൽ 3 കൊല്ലപ്പെടുകയും 60 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് 380 പേരാണ് അറസ്റ്റിലായത്. കേസുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച അറസ്റ്റിലായ സാമൂഹ്യ പ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന സമീയുദ്ദീൻ എന്ന ആൾ 2016 ഒക്ടോബറിൽ RSS പ്രവർത്തകനായ രുദ്രേഷിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതിയുമായി ബന്ധപ്പെട്ടിരുന്നുവെന്ന് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. സമീയുദ്ദീൻ ജയിലിൽ കഴിയുന്ന പ്രതികളെ ഒരു അവസരത്തിൽ സന്ദർശിക്കുകയും ചെയ്തിരുന്നതാണ്.